ഹലോ, വെൽക്കം ടു ശ്രീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. നല്ല അടിപൊളി കപ്പ കൊണ്ടുള്ള കട്ട്ലെറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയും ചെമ്മീനും കൂടിയിട്ട് നല്ല കട്ട്ലെറ്റ്. അപ്പം ഞാൻ കപ്പ കൊണ്ട് നേരത്തെ കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ചെമ്മീനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഇതിനി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പയാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാനിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കറായാലും മതി. അപ്പോൾ കപ്പ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ഇനിയിതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കപ്പ മുഴുവനായും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേകാനായി വെക്കാം. അതിനായി ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പിലോട്ട് വെക്കുകയാണ്. നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് വേഗം കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ ഇവിടെ 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കപ്പയുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. നമുക്കിത് വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് കപ്പ. ഇനി ഇത് കുറച്ച് സമയം ചൂട് മാറാനായിട്ട് വെക്കാം. നമുക്കതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. അതുപോലെ 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മീഡിയം സൈസിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഈ ചെമ്മീൻ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഈ പാത്രം നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നല്ലപോലെ പൊട്ടട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള ഒരു ചെറുതായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കരുത്. പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള വെന്ത് കിട്ടാനായിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി, അതിപ്പോൾ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറിയൊരു ഗോൾഡൻ കളറ് സവാളയ്ക്ക് വരുന്നതുവരെ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് സവാളയൊക്കെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. മഞ്ഞൾ കൂടാതെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ സവാളയിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് വഴറ്റി കൊടുക്കാനായിട്ട്. അതൊന്ന് ചെറുതായി കുക്കാവട്ടെ. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അവിടേക്ക് ഞാൻ മറ്റൊരു പാൻ വെക്കുകയാണ്. നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വരണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ മസാലയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല. ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ സമയത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ നേരത്തെ നമ്മൾ ഉള്ളി വഴച്ചെടുക്കുമ്പോൾ ഇട്ടിരിക്കുന്ന മുളക് പൊടിയും വേണമെങ്കിൽ നമുക്ക് അളവ് കുറച്ചിട്ടിടാവുന്നതാണ്. ഈ കുരുമുളക് പൊടി ഇവിടെ അത്യാവശ്യമൊന്നുമില്ല, ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് കുരുമുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ചെമ്മീൻ, നല്ല ഫ്രൈ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇവിടേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള എടുത്തു വെക്കാം. ഇനി ഈ സവാളയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെമ്മീനും സവാളയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. സവാളയിലെ ആ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി തീയിൻ്റെ ആവശ്യമില്ല, ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കപ്പ കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള കപ്പയാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഈ സവാളയും ചെമ്മീനും കൂടിയിട്ടുള്ള മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കപ്പയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കപ്പ നന്നായി ഉടച്ചെടുക്കണം.
ഇല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായി ഉടച്ച് മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കപ്പയിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് ഒന്ന് കപ്പയ്ക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കപ്പ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം വേവിച്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. കപ്പയിൽ സയനൈഡിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഈ മഞ്ഞൾപ്പൊടി നമുക്ക് സഹായകരമാണ്. ഇപ്പം അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഈ കപ്പ ചെമ്മീൻ മിക്സ് നന്നായി തണുത്ത ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി കയ്യിൽ വെച്ച് പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇനിയിപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ട മഞ്ഞക്കരിവോട് കൂടിയിട്ടുള്ള രണ്ട് മുട്ട മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മളിത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത്. നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് വേണം മാറ്റി വെക്കാൻ. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ കപ്പ ചെമ്മീൻ മിക്സും നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നന്നായി പൊടിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിനെ ബാധിക്കും. അപ്പോൾ നന്നായി പൊടിച്ചിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. ഈ കപ്പയും ചെമ്മീനും മിക്സ് ഷേപ്പിലാക്കി നമ്മുടെ മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കാം. ഈ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് വറുത്ത് കോരണം. എണ്ണ ഒഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എണ്ണ നമ്മുടെ പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇതിൽ ബ്രെഡ് ക്രംസൊക്കെ ഉള്ളത് കൊണ്ട് എണ്ണ നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള എണ്ണ പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എണ്ണ ഉപയോഗിക്കുക. അപ്പോൾ പാത്രം നന്നായി ചൂടായി, ഞാനതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ആ ബ്രെഡ് ക്രംസൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് അതൊരു നല്ല ഷേപ്പിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ ഓരോരോ കട്ട്ലറ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കട്ട്ലറ്റിന്. അപ്പോൾ അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്ന് നല്ല മുരിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി അതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഓരോരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി രണ്ട് സൈഡും മുറിച്ചെടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആയിരിക്കും ഇത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ കപ്പയൊക്കെ അധികം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ
പെട്ടെന്ന് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ചെമ്മീനൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറും കപ്പയും മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതും കൂടി കോരിയെടുക്കാം. ഇത് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിവിടെ നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. സോസൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഞാനുണ്ടാക്കിയപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ റെസിപ്പീസും ഇനിയും കാണാം. ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ തീർച്ചയായും അറിയിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.